എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമേഷ് ശല. ഇന്ന് നിങ്ങളെ ഫ്ലോട്ടിൽ വായിക്കാൻ പഠിപ്പിക്കുന്നത് കുഞ്ഞിക്കിളി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള എം ജി ശ്രീകുമാർ ചേട്ടൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫാസ്റ്റ് സോങ് ആണ്. ഇന്ദ്രജാലം എന്ന മൂവിയിൽ ഒ എൻ വി സാറിൻ്റെ രചനയിൽ എസ് പി വെങ്കടേഷ് കുഞ്ഞിക്കിളി എന്ന് പറയുന്ന പാട്ട്. ഇതും മധ്യമാവധി രാഗത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മധ്യമാവധി രാഗത്തിൽ തന്നെയുള്ള പാട്ടാണ് എടുത്ത് തന്നെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മധ്യമാവധി ആകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന നിലയിൽ മധ്യമാവധിയെ പറ്റി കൂടുതൽ പറഞ്ഞു തരണ്ട. മധ്യമാവധി രാഗം തന്നെ വായിച്ചാൽ മതി. ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ട് വെക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ചെറിയൊരു വേരിയേഷൻ, ആ വേരിയേഷൻ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ എന്നെ സ്വരമല്ല, ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നത്. അത് ഞാൻ പിന്നെ പറഞ്ഞു തരും, വായിക്കുന്ന സമയത്ത് പറഞ്ഞു തരും. ക്ലാസ് സ്കിപ്പ് ചെയ്തേ കാണണം, സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അതുപോലെ ആദ്യമേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്ന് ആദ്യമേ പറയട്ടെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് അത് എന്താ പറയുക, നല്ല നല്ല കമൻസ് തരുന്നതിനൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾക്കത് പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ് ശ്രദ്ധാപൂർവം കണ്ടു പഠിക്കുക. ഓക്കെ, മധ്യമാവധി രാഗത്തിൻ്റെ ആരോഹണമാണോ? ഹാഫ് നോട്ടില്ല, ഇതിൽ ഹാഫ് നോട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് സരിമ പനി സനി പമരേസ. ഇന്നും പഠിപ്പിക്കുന്നത് മൂന്നിന് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത് മൂന്നിന് തന്നെയാണ്. സീക്ക് ഈക്ക് തന്നെയാണ് ഈ പാട്ട് പോകുന്നത്. ഓക്കെ, മൂന്നിന് തന്നെയാണ് ഈ പാട്ടിൻ്റെ ട്രാക്കും പോകുന്നത്. അതുകൊണ്ട് മൂന്നിൻ്റെ ഫ്ലോട്ട് ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചാൽ, ഇത് ഈ പാട്ടിനെ ഫോളോ ചെയ്ത് വായിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പാട്ടിനെ ഫോളോ ചെയ്ത് വായിക്കാൻ പറ്റും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഏത് ഫ്ലോട്ടിൽ വേണേലും, അതിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടുണ്ട്, ഏത് ഇപ്പം നമ്മൾ ഈ ശ്രുതിയല്ലാതെ വേറെ ഏതെങ്കിലും ശ്രുതിയിൽ നമുക്കെടുത്ത് വായിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, എല്ലാ ഫ്ലോട്ടിലും വായിക്കണം. ഞങ്ങളായാലിപ്പം ഈയുടെ ഫ്ലോട്ടില്ല, രണ്ടിൻ്റെ ഫ്ലോട്ടേ ഉള്ളൂ, ഡിയുടെ ഫ്ലോട്ടേ ഉള്ളൂ, അല്ല സിയുടെ ഫ്ലോട്ടേ ഉള്ളൂ. അത് പാട്ടിൽ അതിൽ വായിക്കാൻ പറ്റില്ല, വായിക്കാൻ പറ്റും, ഉറപ്പായിട്ടും വായിക്കാൻ പറ്റും. എക്സാമ്പിൾ ഇതിപ്പോൾ സിയുടെ ഫ്ലൂട്ടാണ്, സിയുടെ ഫ്ലൂട്ട് ഒന്നിൻ്റെ ഫ്ലൂട്ടാണ്. പാട്ട് തന്നെയാണ്, അതേ സെയിം പാട്ടാണ്, സെയിം നോട്ട് തന്നെ വായിക്കും. പക്ഷേ നമുക്ക് ഇതിന് ഈ ശ്രുതിയിൽ, ഈയുടെ ശ്രുതിയിൽ, അതേ പാട്ടിൻ്റെ ആക്ച്വൽ ശ്രുതിയിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പാട്ടിന് കുറച്ചും കൂടി ലൈഫ് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ശരിയായ ഒരു സുഖം നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അതിനു വേണ്ടിയാണ്. ഓക്കെ, പാട്ട് തുടങ്ങിയാണ്. എല്ലാവരും ശ്രദ്ധാപൂർവം ക്ലാസ് കാണാം, അത് തന്നെയാണ് മെയിൻ. ശ്രദ്ധാപൂർവം ക്ലാസ് കാണാം. ആരോഹണമാണോ? സരിമ പനിസ സനിപ്പ മനസ ഷഡ്ജം ചതുശ്രീഷമം ശുദ്ധമധ്യമം പഞ്ചമം കൈശിക നിഷാദം ഷഡ്ജം. ഓക്കെ, ഷഡ്ജം ചതുശ്രീഷമം എല്ലാം തുറന്നിട്ടുള്ള ഋഷഭം, ശുദ്ധമധ്യമം പഞ്ചമം കൈശിക നിഷാദം ഷഡ്ജം എല്ലാം തുറന്നിട്ടുള്ള നിഷാദം ഷഡ്ജം. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിക്കണം, ആപ്പ് നോട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ വായിക്കാൻ ഈസിയാണ്. നല്ല എന്താ പറയുക, ഈ ഈയുടെ പിച്ചിൽ വായിക്കുമ്പോഴും അതിന് പ്രത്യേക ഭംഗിയാണ്. അതിപ്പം ഞാൻ വായിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സരിപ്പം കുഞ്ഞിക്കിളിയേ സരിപ്പമപാമപ കുഞ്ഞിക്കിളിയേ കൂടെ വിടേ. പമ പനീപമ പാനി പാനിപ പനീപമ പാനി കൂടെ വിടേ കുഞ്ഞോമനതിൽ. അതേ അതേ സ്വരങ്ങൾ തന്നെയാണ്. സരിപമപാമപ രണ്ടാമത്തെ വരുന്നത് കൂടെ വിടേ. പനീപമപാനിപമരി പമരിസ പനീപമ പനീപമ പാനി പമരി സരി പമരിസ പനീപമ പാനി പമരിസ കൂടെ വിടേ. അവിടെയാണ് പാട്ട് തുടങ്ങുന്നത്. കുഞ്ഞിക്കിളിയേ സരി പമ പാമവ ആ പനി പാനിപ്പ എന്ന് പറഞ്ഞ ടച്ച് ബാക്കാണ്. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ വായിക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ
ഞാൻ വായിക്കുന്നത് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് അതിനുശേഷം സ്വരങ്ങൾ എഴുതിയെടുത്ത് ഫോളോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പാട്ട് അതിൻ്റെതായ ശൈലിയിൽ വായിക്കാൻ പറ്റൂ. എല്ലാ പാട്ടും എല്ലാ പാട്ടിലും ഞാൻ പ്രയോഗിക്കുന്ന ചില സ്വരങ്ങൾ ടച്ച് ചെയ്യുന്ന സ്റ്റൈലുണ്ട്, ആ സ്റ്റൈൽ കണ്ടുപിടിക്കണം. ഓക്കെ. എന്റെ കൂട്ടിൽ നീ പോരാമോ, പാനി സരി 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 നിസാനി നീ ടച്ച് ചെയ്തു സവായി എന്നോടൊത്ത് നീ പാടാമോ, പാനി സരി 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 മാ പപ്പാമ മാരേസ. ഈ സംഗതി ഇപ്പം നിങ്ങൾ പഠിക്കാനുള്ള ഭാഗത്തിലാണ് ഞാൻ ഈ നോട്ട് തന്നിട്ടുള്ളത്. ഇത് തന്നെ ഞാൻ വായിക്കുമ്പോൾ ശരി നിൽക്കും. അങ്ങനെയാണ് ശരിയായ ശൈലിയിൽ വായിക്കേണ്ടത്. ആ ശൈലി നിങ്ങൾക്ക് എങ്ങനെയാണ് നോട്ടായിട്ട് പറഞ്ഞത്? ഓരോ അധ്യാപകനും ആ ഒരു ശൈലിയിൽ നോട്ട് പറഞ്ഞുതരാൻ കഴിയില്ല. അതിൻ്റെ ചില വായിക്കുന്ന സംഗതികൾ കണ്ടുകൊണ്ട് തന്നെ പഠിക്കണം. അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നോട്ടുകളാണ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട് കൃത്യമായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ആ നോട്ടിൻ്റെ കൂടെ ഞാൻ ഏത് നോട്ട് ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഗമകം ചെയ്യുന്നു അത് കണ്ടുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ. ആനക്കെടുപ്പത് പൊന്നും കൊണ്ടേ, ആ മാടപ്പെട്ടിയുമേറ്റിക്കൊണ്ടേ, പാസസനി സാരിതനി. അങ്ങനെയാണ്. അപ്പൊ അതിൻ്റെ കൂടെ ഒരു സാരി ടച്ച് ചെയ്യുക. ആ നോട്ടുകളെല്ലാം എഴുതി തരാൻ പറ്റില്ല. പാസസനി എന്നാ ഞാൻ വായിക്കാം.
സ്വപ്നങ്ങളിൽ ആശയോടെ വന്നവൻ ഞാൻ പാദസരങ്ങൾ അണിഞ്ഞ കിനാവേ പോരു നീ പാനി പമപ പാനി പമപ പാനി പമപ സ്വപ്നങ്ങളിൽ പാനി പമപ ആശയോടെ പാനി പമപ പാദസരങ്ങൾ അണിഞ്ഞ കിനാവേ സാരി സരി മരി മാപമ പാരിവ സാരി സരി മരി പാദസരങ്ങൾ അണിഞ്ഞ കിനാവേ സാരി സരി മരി മാപമ പാരിവ സാരി സരി മരി മാപമ പാരിവ നീ സരി സരി അഗാ ടച്ചാണ് അഗാ പക്ഷെ അഗാ കാണിക്കാൻ പാടില്ല പോരു നീ നീ സരി സരി അങ്ങനെയാണ് ആ ഒരു അൻപല്ലവി ഒരു പ്രാവശ്യം കൂടി വായിച്ചുകൊണ്ട് ഈ ക്ലാസ് വായനപ്പയ്യ കൃത്യമായിട്ട് ഞാൻ നോട്ടുകൾ തന്നിട്ട് അൻപല്ലവി പോലെ തന്നെയാണ് ചരണം വായിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ചരണം പഠിപ്പിക്കുന്നില്ല. ചെറിയ ചെറിയ എന്താ പറയുക സാഹിത്യത്തിന് കണക്കായിട്ടുള്ള ചെറിയ വേരിയേഷൻ മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ശ്രദ്ധാപൂർവ്വം പഠിച്ചാൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന പാട്ടാണ് മധ്യമാതിരാതിര. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ടും എല്ലാവർക്കും ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സ്വരങ്ങൾ തന്നിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം ക്ലാസ് കണ്ടാൽ വായിക്കാൻ പറ്റും. പാട്ടുകൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് കർണാട്ടിക് വാദാപി പോലുള്ള കീർത്തനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൂടുതൽ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കർണാട്ടിക്കിലേക്ക് മാറിയിട്ട് കുറച്ച് ലെസൺസ് കർണാട്ടിക് എടുക്കും. അല്ല ഫിലിം സോങ്സിൻ്റെ കൂടുതൽ കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഫിലിം സോങ്സിനെ എടുക്കും. അത് നിങ്ങളെ ചോയ്സിന് വിടുകയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ടും ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്റ്റുഡൻസിൻ്റെ നല്ല നല്ല ഫീഡ്ബാക്കും നല്ല നല്ല കമൻസും സിൻസിയർ ആയിട്ടുള്ള കമൻസും മതി. വെറുതെ ഉള്ള ഒരു കമൻസാണ്. സിൻസിയർ ആയിട്ടുള്ള കമൻസ് കിട്ടുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ പഠിത്തത്തിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ആ രീതിയിലാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. ആ രീതിയിലാണ് നിങ്ങളെ ഞാൻ ലെസൺസ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ വായിക്കുന്ന അതേപോലെ അല്ലെങ്കിൽ മറ്റൊരാൾ വായിക്കുന്ന അതേ സ്റ്റൈലിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ നോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്വരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധാപൂർവ്വം കാണുക. മധ്യമാതിരാഗത്തിൻ്റെ സ്വരങ്ങൾ സിനിമ പരിസരനുഭവിച്ചാണ് ആഫ് നോട്ടില്ല. അത് മൂന്നാണ് ശ്രുതി, ഈ ആണ് ശ്രുതിക്ക് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് ആ രീതിയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് കേട്ടെ. താങ്ക് യു.